അരവിന്ദ് കേജരിവാളിന് ജാമ്യം ലഭിച്ചു സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പോൾ അത് ജാമ്യം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് ജാമ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവായതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ആ ഉത്തരവിൽ ഉള്ള കാര്യമെന്നൊക്കെ പറയുന്നത് അത് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടാണ് ഓർഡർ ഞാൻ കണ്ടില്ല. ആ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പാടില്ല, മുഖ്യമന്ത്രിയുടെ പിന്നെ രീതിയിൽ ഒന്നും ഒപ്പിടാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അത് മാധ്യമങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഇതൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു സാധാരണ ഒരു ജാമ്യം ലഭിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യമൊന്നും അത് ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജയിലിനുള്ളിലല്ല, വീട്ടിലാണ് തീർന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, ബുദ്ധിപൂർവമായ ഒരു തീരുമാനം. കാരണം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇതിലെ അയോഗ്യത വരുന്നുള്ളൂ. ഇപ്പോൾ കേജ്രിവാളിൻ്റെ പേരിലുള്ള കേസ് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, അതിൽ ഫൈനൽ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അതിനകത്ത് അന്തിമ റിപ്പോർട്ട് പോലും വരാതെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അതിന് ശിക്ഷ വരാതെ ഈ അയോഗ്യത ഉണ്ടാകില്ല. അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞ വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണെന്ന്. അയോഗ്യതയില്ല, അടുത്ത ഇലക്ഷന് മത്സരിക്കുന്നു, ഇലക്ഷന് മത്സരിച്ച് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി ആവരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഇലക്ഷന് മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള കാര്യം എന്നുള്ളൂ, ജനങ്ങൾ വീണ്ടും ഒരാൾക്ക് മാൻഡേറ്റ് കൊടുത്ത് തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ഇരിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് ആ പ്രശ്നം ഒഴിവാവാൻ ബുദ്ധിപരമായിട്ട് കെജ്രിവാൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണിത്. ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നതിലും ഒന്നുമില്ല, കാരണം ഇത് വട്ടപൂജ്യമായിട്ട് അവിടെ ഇരിക്കണം. അതിലും നല്ലത് അനങ്ങാതിരിക്കുക, രാജിവെച്ചിട്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങുക, ഇലക്ഷന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും, ആ രീതിയിലേക്ക് അത് നയിക്കും. അപ്പോൾ കെജ്രിവാൾ ഇതുവരെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു, ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലാതെ രാജി അങ്ങ് കൊടുക്കുകയാണ്, വേറൊരു മുഖ്യമന്ത്രി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായിട്ട് വരും. ഇനി 5 മാസം മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അത് ബുദ്ധിപൂർവമായ ഒരു തീരുമാനം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കെജ്രിവാൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വേറെ ഒരു മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തോടെ ആ ഗവർണർ ഭരിക്കും, അങ്ങനെ വരും, അത് ഇല്ലാതിരിക്കാൻ ഉള്ള ഒരു മാർഗം ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് അദ്ദേഹം. കെജ്രിവാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഇനി ജനങ്ങളുടെ മുമ്പിൽ അഗ്നിപരീക്ഷ നടത്തി അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷമേ മുഖ്യമന്ത്രിയാവുന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ആവണ്ടെന്ന് കെജ്രിവാൾ പറയുന്നില്ല, മുഖ്യമന്ത്രി ആവും അടുത്തന്നെ. ആവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ എന്നെ പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി എല്ലാം ചെയ്തു, അത് കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല, നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ രാജിവെച്ചൊഴിഞ്ഞു പോവുകയാണ്. ഇതൊരു സഹതാപ തരംഗത്തിലേക്ക് നയിക്കും, അങ്ങനൊരു ഉദ്ദേശം അതിൻ്റെ പുറയിലുണ്ട്. ആ സഹതാപ തരംഗം എന്ന് പറയുന്നത് ജനങ്ങൾക്കെല്ലാം ഉള്ളതാണ്, ഇയാളെ ഇത്രയും നാൾ പിടിച്ചകത്തിട്ടു, അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങി, ജാമ്യം കിട്ടി ഇറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല, ആ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കോടതി പോലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ മാർഗമില്ലാതെ അയാൾ രാജിവെച്ചൊഴിഞ്ഞു.